ഹായ് ഡിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊറോണയൊക്കെ മാറി വരുന്നുണ്ട്, മാഷാല്ലാ. അൽഹംദുലില്ലാ, ഭയങ്കര ഒരു സമാധാനം പോലെ ഉണ്ടാ കൊറോണ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് അടങ്ങി എന്ന് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സമാധാനം പോലെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന്, കുട്ടികളൊക്കെ പോകാനൊക്കെ തുടങ്ങി, എല്ലാവരും അങ്ങനെ നല്ല ബിസി ആയിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യകൂടുതൽ സ്കൂളുള്ള ദിവസം കേട്ടോ. രാവിലെ കൊണ്ടുവിടണം, പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഇതാ അടുക്കളയിൽ കയറിയതാണ്. അപ്പോൾ അതിന് 9 മണിക്കാണ് കേട്ടോ അവിടെ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 8:30 ഇറങ്ങിയാലേ അവിടെ 9 മണിക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാ പണികളൊക്കെ ഏകദേശം കഴിക്കണം. അപ്പോൾ ഇതാ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടക്കാൻ പോകുന്നതിന് മുന്നേ മിക്ക ചായ കുടിക്കും, നടന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും മിക്ക ചായ കുടിക്കും. അങ്ങനെ ഇപ്പോൾ 2 ചായയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ അങ്ങനെ ചായയൊക്കെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഇനി കൊണ്ടുപോയി കൊടുക്കട്ടെ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ കറി റെഡിയാക്കുകയാണ്. അപ്പോൾ അതെ, ഞാൻ ചോപ്പറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ചെറിയുള്ളിയും സവാളയൊക്കെ ഒന്നിച്ചിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ്. കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ രാവിലത്തേക്ക് മാത്രമായിട്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ എണ്ണയും കൂടെ ഒഴിച്ച് വേഗം ഒന്ന് വഴറ്റി വേഗം എടുത്തിട്ടൊന്ന് പെട്ടെന്നൊരു ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എളുപ്പത്തിൽ ചെയ്യുമ്പോൾ പിന്നെ എണ്ണ ഒഴിച്ച് ചൂടായി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വഴറ്റി പിന്നെ സവാള ഇട്ട് വഴറ്റി അങ്ങനെ ഒന്നും നിൽക്കില്ലല്ലോ. എല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് പയ്യെ വഴണ്ട് വന്നോളും. ആ ഒരു ടൈമിൽ വേഗം ഇനി നമുക്ക് ചിക്കനും കൂടെയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വേഗം റെഡിയാക്കി എടുക്കണം. പിന്നെ അത് കൂടെ തന്നെ സ്നാക്സ് എന്തെങ്കിലും റെഡിയാക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ വേഗത്തിൽ വേഗത്തിൽ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്നും ഞാൻ വീഡിയോയും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ വേഗം ബാക്കിയുള്ളതൊക്കെ ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേഗം ഞാൻ പോയി ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചേർക്കുന്ന പോലെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഉമ്മി തേങ്ങ ഒക്കെ ഇവിടെ വറുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 2-3 വിസിലിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോഴൊക്കെ ഒരു 3 വിസിലെങ്കിലും ചിക്കന് വേണം കേട്ടോ. കുറച്ചും കൂടി നല്ല കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 വിസിൽ മതിയാവും. 1 വിസിലോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2 വിസിലോ മതിയാവും ചിക്കൻ റെഡിയാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി വെക്കുന്ന സമയത്ത് ഒരു 3 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതേപോലെ ചെറിയ കുക്കറിലും അധികം പ്രഷർ നിൽക്കാത്ത കുക്കറാണെന്നുണ്ടെങ്കിൽ, അധികം നന്നായിട്ട് നിൽക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 വിസിലൊക്കെ തന്നെ മതിയാവും. എന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോകുമ്പോൾ എടുത്താൽ കറക്റ്റ് ആയിട്ടുള്ള വേവൊക്കെ ആയി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഞാൻ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അപ്പം റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പലതാലോചിച്ചു. എന്നിട്ട് പിന്നെയും ചിക്കൻ കറിയൊക്കെ ഉള്ളതല്ലേ, എന്നാലും എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ടൊക്കെ റെഡിയാക്കാമെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നിട്ടാണ്. എന്നാലും അങ്ങനെ സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റൂല. നമ്മുടെ നീർദോശയ്ക്കകത്ത് കുറച്ച് സവാളയും കൂടെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതേ സവാള ഞാൻ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ തലേദിവസം പുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നും പുട്ടുണ്ടാക്കാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ചിക്കൻ കറി എന്നല്ല, എന്താണെങ്കിലും പുട്ട് ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ പുട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കൂടുതലും തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ പുട്ട് തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അതങ്ങോട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്താ ഇതിലേക്ക് ഞാൻ നമ്മളിപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചിയും അതേപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യ കൂട്ടനും ചിലപ്പം ഒരു പച്ചമുളക് എങ്ങാനും കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ, നമ്മൾ തിരികെ എടുത്തിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് നമ്മുടെ നീർദോശയ്ക്കൊക്കെ കലക്കുന്ന പോലെ നല്ല ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം. അരി വെള്ളത്തിലിട്ടിട്ടും ചെയ്യാട്ടോ ഇത്. നമുക്ക് സെയിം രീതിയിൽ തന്നെ പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നീർദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 കപ്പോ അല്ലെങ്കിൽ 3.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അളവ് ഞാൻ ഓർക്കണില്ല. ഏതായാലും നല്ല ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്.
ശരിക്കും നീർദോശ ഈ ഒരു മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഈ അടുത്തൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ വ്ളോഗുകളൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മളും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അതും വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ, എപ്പോഴും ഒന്നുമില്ല. അവരുടെ ആ ഒരു നല്ലൊരു ഇരുമ്പ് ചട്ടിയുണ്ട്, രണ്ട് സൈഡിലും പിടിയൊക്കെ ഉള്ളൊരു ഇരുമ്പ് ചട്ടി, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിലാണ് ഉണ്ടാക്കിയിട്ട് കാണാറുള്ളത് കേട്ടോ. ഞാനും ഇങ്ങനെ വ്ളോഗിലൊക്കെ കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയത്. എന്നാലും ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമൊന്നും കാണിക്കാറില്ല കേട്ടോ. ഈ ഒരു അപ്പം ചുടുന്ന സമയത്ത് കഴിക്കും എല്ലാവരും അത്ര തന്നെ. അപ്പം ഞാൻ ഇന്ന് ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് കൂട്ടി കഴിക്കുമ്പോഴത്തേക്കിനും വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങയും അതേപോലെ സവാളയൊക്കെ ഒന്ന് മൂത്ത് കറിവേപ്പിലയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നല്ല രസമുണ്ട് കഴിക്കാൻ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 വിസിൽ കഴിഞ്ഞ് ഇറക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലധികം പ്രഷർ നിൽക്കുന്ന കുക്കറൊന്നും അല്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാവുന്ന, പെട്ടെന്ന് തന്നെ പ്രഷർ പോവും. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ ഇനി അപ്പവും കൂടെ ചുട്ടിട്ട് ഇക്കാക്കൊക്കെ കൊടുക്കാം. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊന്നും ഇപ്പോൾ അങ്ങനെ നടക്കാറില്ല കേട്ടോ. രാവിലെ ആകെ രാവിലെയാണ് എല്ലാവരെയും കൂടെ കിട്ടുന്നൊരു സമയം. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ അത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടാ ശരിക്കും. അപ്പോൾ അതേ ഞാൻ ആദ്യത്തെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടി മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. പക്ഷേ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും വേണ്ട, നമുക്ക് ചായ, നല്ല ചൂട് ചായ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരപ്പം. അപ്പോൾ അതേ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ അതേ ഞാൻ ഒരു 2-3 എണ്ണം ആയപ്പോൾ തന്നെ ഞാൻ ഇക്കാക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടെ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടപ്പോൾ ചൂട് ചിക്കൻ കറിയും ചൂട് അപ്പവും കൂടെ ആയിട്ട് വേഗം അങ്ങ് കഴിച്ച് മാറുമല്ലോ. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ കഴിച്ച് മാറുമ്പോൾ ചൂടോടെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. അങ്ങനെ ഇക്കാൻ്റെ കഴിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആ ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മയ്ക്ക് അതങ്ങനെ ചൂടോടെ കൊടുത്തതാണ്. പിന്നെ ഉമ്മി ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് ഉമ്മി വെറുതെ ആണ് കേട്ടോ കഴിച്ചത്. ചായയുമായിട്ട് അങ്ങനെ വെറുതെ അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ചാനലിലെ വീഡിയോസ് 500 ആവാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ 497-ാമത്തെ വീഡിയോ ആണിത്. ഇൻഷാല്ലാ 500-ാമത്തത് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങളെല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമെന്നറിയില്ല കേട്ടോ, എങ്ങനെ ആവുമെന്നറിയില്ല. ഏതായാലും ഞാനിപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ 500-ാമത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ആണ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഹാദുക്കുട്ടനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി, എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ അവനാക്കിയതിന് ശേഷം പിന്നെ അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവനവിടെ ആക്കാൻ പറ്റി. അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിവിടെ ഒരു ഹോമിയോ ഡോക്ടറിനെ ഒന്ന് കാണാനുണ്ടായിരുന്നു, കുറച്ച് മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പനിയൊക്കെ വന്നതിന് ശേഷം പിന്നെയും കുറച്ച് ചുമയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഹാദുക്കുട്ടനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദുവിൻ്റെ ക്ലാസ് കഴിയും. അപ്പോൾ പിന്നെ അവനെയും കൂടെ കൂട്ടിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഒരു 11:30 ആയിട്ടുള്ളു കേട്ടോ. അപ്പോൾ എന്തായാലും 12:30 വരെ ടൈമുണ്ട്. അപ്പോൾ എന്തായാലും ആ 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് അതിൻ്റെ ഇപ്പുറത്തൊരു ജങ്കാറ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് അതിൽ കയറിയിട്ട് ചുമ്മാ അപ്പുറത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. വീട്ടിൽ പോയിട്ടാണെങ്കിലും വീട്ടിൽ പോയിട്ട് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് അപ്പം തന്നെ തിരിച്ച് ഇറങ്ങേണ്ടി വരും അവനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് നേരെ അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അത്. അപ്പോൾ ചുമ്മാ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കുറേ ഫിഷ് ഫാമുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വേറെയും ഉണ്ട് കേട്ടോ, ഈ ഫിഷറീസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്താന്ന് നോക്കാം, വെറുതെ അപ്പുറത്ത് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൽ 5 രൂപയാണ് കേട്ടോ ഒരാൾക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റേറ്റ്. അപ്പോൾ ദേ നമ്മളിവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെ പാലം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ പാലമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഈ ജങ്കാറൊക്കെ അങ്ങനെ നിർത്തലാക്കുമായിരിക്കും.
അപ്പൊ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഈ ഒരു ജംഗാറിനെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ശരിക്കും വല്ലപ്പോഴും കാണുന്നവർക്ക് ഇത് നല്ല രസമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ശരിക്കും അതൊരു സൗകര്യക്കുറവ് തന്നെ ആയിരിക്കും കേട്ടോ. പാലം ഉണ്ടെങ്കിൽ അവർക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ഇതിപ്പോൾ ജംഗാറൊക്കെ വെയിറ്റ് ചെയ്ത് എനിക്കൊന്ന് 10 മിനിറ്റ് ഇടവിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും പെട്ടെന്നൊക്കെ അവർ ഇത്തിരി നേരമൊക്കെ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ജംഗാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ പാലമൊക്കെ വേഗം വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് ഈ ഒരു സ്ഥലം. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതായത് പണ്ടത്തെ നാട് ഉണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇതിലേക്കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത്. അപ്പം നമ്മളിത് ആ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഇവിടെ ചെറിയൊരു ഫിഷ് ഫാം എന്തോ ഉണ്ട് ഇവിടെ അടുത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടെങ്ങും പോയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വന്നു, ഓട്ടോയിൽ കയറിയിട്ട് പോയിട്ട് തിരിച്ച് ആ കുറച്ച് അങ്ങോട്ട് ദൂരം ചെന്നപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇനിയും അങ്ങോട്ടേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് ശരിക്കും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മീനുകളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വേഗം തിരിച്ച് കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങാണ്ട് തന്നെ തിരിച്ചിങ്ങ് പോരാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഉള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലം ഇട്ടേക്കാണ് കേട്ടോ. അപ്പുറത്തെ വീടുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, റോഡിൽ വീടുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാലം ഇട്ടേക്കുവാണ്. അപ്പോൾ ഓരോ വീടിനും ഓരോ തരം പാലാണ് കേട്ടോ. അപ്പോൾ ചില വീടുകളുടെ ഫ്രണ്ടിൽ നല്ല കോൺക്രീറ്റ് ചെയ്ത പാലങ്ങളാണ്, ചിലത് തടി കൊണ്ടുള്ള പാലമാണ്, ചിലത് ചുമ്മാ നമ്മുടെ എന്താ പറയുക തെങ്ങില്ലേ, തെങ്ങ് ചുമ്മാ എടുത്തിട്ടിട്ട് അതൊരു പാലമാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ചില വീടുകളൊക്കെ നീന്തി കയറേണ്ട പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വെച്ചിട്ടുള്ള പാലങ്ങളാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ തരം പാലങ്ങളൊക്കെ കണ്ടിട്ടാ. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ജംഗാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജംഗാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കൂടെ സമയമുണ്ട്, 10-15 മിനിറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാ സോഡാ നാരങ്ങ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇതാ അങ്ങനെ നിൽക്കുന്ന വഴിയിൽ ഇതാ ഒരമ്മ ചീരയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചീരയൊക്കെ വാങ്ങി. പിന്നെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും സമയം അങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സമയം കഴിഞ്ഞിട്ടാ. അപ്പോൾ ടൈം ആയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഹാദുക്കുട്ടനെയും കൂടെ അതാ വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ഹാദുക്കുട്ടന് മദർസയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവന് എന്താ പാസ്ത വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ ചിക്കൻ്റെ പീസ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാ പൊടികളും കുറച്ച് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളവും തിളച്ചു, അതേപോലെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ കൂടുതലും പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് മാഗിൻ്റെ മസാലയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മളുടെ സാധാരണ വീട്ടിലുണ്ടാവുന്ന മസാലകളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊക്കെ കൊടുത്തതിന് ശേഷം ഉമ്മയ്ക്കുള്ളത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് കുറച്ച് ചിക്കൻ ഇടുന്നുണ്ട്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ പീസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഉമ്മയ്ക്കുള്ളത് കുറച്ച് ഞാനങ്ങടെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഉമ്മയ്ക്കുള്ളത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി ഉള്ളതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് പിച്ചക്കീറി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കഷ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. എന്നാലും ഇങ്ങനെ ചിക്കൻ്റെ ഒരു മണമെങ്കിലും അടിക്കുമ്പോഴത്തേക്കിനും ഹാദുക്കുട്ടനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അത് കാണുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഹാദുക്കുട്ടൻ എന്നല്ല, പൊതുവെ എല്ലാവർക്കും അതേലോ, ആ ഒരു ചിക്കനും കൂടിയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു നല്ല സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടി, കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ. ചീസും ചിക്കനും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കിനും നല്ല രസമുണ്ട് കഴിക്കാൻ. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒറിഗാനോയോ പാഴ്സലിയോ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനുള്ള ഫ്ലേവർ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാസ്തയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ആ ഹാദുക്കൂട്ടം തന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. വാപ്പിക്കും ഉമ്മയ്ക്കൊക്കെ ഹാദുക്കൂട്ടം തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്.
അപ്പോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്താ അങ്ങനെ അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയണം കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ, ഇഷ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റിലൂടെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.